ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇതേ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ബോഡി റിഫ്രഷായി, അതോടൊപ്പം തന്നെ എൻ്റെ മൈൻഡ് റിഫ്രഷ് ആക്കാനുള്ള, അതായത് എനിക്കൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സും ഒക്കെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ആ ശാംറാണി തിരീരമണവും നമ്മളൊരു എക്സ്ട്രാ ഒരു മറ്റേ ശാംറാണി കട്ടഘട്ടത്തിൽ അതും കൂടെ ഒക്കെ ഒന്ന് കൊളുത്തി വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മണമൊക്കെ കൊണ്ട് നമ്മളെ വീടും എല്ലാം ഒരു ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിലേക്ക് മാറും. നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവർക്കും ആ പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ അതേ, അതിനുശേഷം ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു ലോഡ് തുണി നനയ്ക്കാനുള്ളത് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിരുന്നു. അപ്പോൾ അതിലെ ആവശ്യത്തിനുള്ള ലിക്വിഡൊക്കെ ഒഴിച്ച് അത് ഓൺ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ലേഡീസിൻ്റെ അംഗത്തട്ടിലേക്ക്, നമ്മുടെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ വീടുകളിലും യൂഷ്വലായിട്ട് എല്ലാവരും ദിവസവും ചെയ്യുന്ന ഒരു ക്ലീഷേ പ്രോഗ്രാമാണ്. രാവിലെ ചായ ഉണ്ടാക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ചോറും കറിയും ഉണ്ടാക്കുന്നു. പിന്നെ ദേ നമ്മുടെ കിച്ചിയെ പോലെ വീട്ടിൽ വേറെയും പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത് നമ്മൾ എത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് കൂളായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര നമ്മൾ ഈ കുക്കൊക്കെ ചെയ്യുമല്ലോ, ആ സമയത്തൊക്കെ നമുക്കൊരു തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് കാമായിട്ടായിരിക്കുന്നു എന്ന് ചെയ്യാന്നറിയും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഒരു അല്പം നേരത്തെ എണീക്കണം. അതായത് ഇപ്പം നിങ്ങൾ തിരക്ക് പിടിച്ചാണ് ഓരോന്നും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എഴുന്നേൽക്കുന്നതിനേക്കാളും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുൻപ് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഭയങ്കര ഒരുപാട് സമയം കിട്ടും പോലും. അതായത് നമ്മൾ എഴുന്നേൽക്കുന്നത് ഒരു അരമണിക്കൂർ നേരത്തെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയം അത്രയും വളരെ ഫാസ്റ്റായിട്ട് കിട്ടും പോലെ തോന്നും. മാത്രമല്ല നമ്മൾ ഹറിവറിയായിട്ട് സ്പീഡിൽ ഓരോന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് തട്ടിക്കളയാനും അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനും പിന്നെ അതെടുക്കാനും ഒക്കെ സമയം പോവും. പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്താണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് മിക്ക വീട്ടമ്മമാരും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയാലോ, ഞാനും ഈ യൂട്യൂബൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് വരെയും അങ്ങനെ ഒന്നും പ്ലാനിങ്ങോ ഒരു കുന്തും അറിഞ്ഞുവിടാത്ത ഒരു വീട്ടമ്മയായിരുന്നു കേട്ടോ ഞാൻ. ഒരു കുന്തവും തോന്നാ എനിക്ക് ഒന്നും അറിഞ്ഞുവിടാറുണ്ട്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സത്യം പറഞ്ഞ ചായ പോലും മനക്കിടാൻ അറിയാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയാം, ഞാൻ അത്യാവശ്യം എക്സ്പേർട്ടാണ്. എല്ലാ ഡിഷസും എനിക്കിപ്പോൾ വെക്കാൻ പറ്റും. സദ്യ ഞാൻ ഒറ്റയ്ക്ക് വെക്കും, നോൺ വെജ് ആണെങ്കിലും എല്ലാം വെക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതല്ലല്ലോ മീൽ പ്ലാനിങ്ങിൻ്റെ കാര്യം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള മീല് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വെക്കുക. അതായത് വേറൊന്നും വേണ്ട, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താണ്, വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, പിന്നെ രാത്രി ഡിന്നറിന് എന്താണ് എന്നൊക്കെ ഉള്ളതൊന്ന് പ്ലാൻ ചെയ്യുക. അപ്പൊ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാൻട്രിയിലേക്ക് ഒന്ന് നോക്കുക, എന്തൊക്കെ സാധനം അവിടെ ബാക്കിയുണ്ട്, ഇനി എന്തൊക്കെ വേണം ഈ ആഴ്ചയിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക്, ഇനി വേറെ എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് ഷോപ്പ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒരുപാട് പൈസയുടെ ഇതിലും ഒരുപാട് മാറ്റം വരും. അതായത് നമ്മൾ അല്ലാതെ പോയി ഷോപ്പ് ചെയ്യുന്നതും നമ്മളൊരു മെയിൽ പ്ലാനോടുകൂടി അതിൽ നിന്ന് കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കിയതിന് ശേഷം വീട്ടിലില്ലാത്തത് മാത്രം പോയി എഴുതി വെച്ച് പോയി വാങ്ങുന്നതും തമ്മിൽ നല്ല വ്യത്യാസമായിരിക്കും എമൗണ്ട് വരുമ്പോൾ. കാരണം മറ്റേത് നമ്മൾ കാണുന്നതൊക്കെ മേടിച്ചങ്ങ് വയ്ക്കും, ആ ഇന്ന് ഇച്ചിരി അവിയൽ വെക്കുക, അപ്പോൾ ഒരു കാ വാങ്ങും, അപ്പോഴത്തേക്കായിരിക്കും ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും ഇരിക്കുന്നത്, വെണ്ടയ്ക്ക ഇരിക്കുന്നത്, എന്നാൽ പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക വാങ്ങാം, അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുരട്ടാലോ, വേണമെങ്കിൽ സാമ്പാറിലിടാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടും. അപ്പം അത് ഒഴിവാക്കാൻ നമുക്ക് ഈ പ്ലാനിങ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. മുമ്പ് ഞാൻ ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് പേര് തന്നെ കളിയാക്കുമായിരുന്നു, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, മര്യാദയ്ക്ക് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലത്തേക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, നമ്മുടെ മനസ്സിലല്ലേ നോക്കേണ്ടത്, നമ്മളല്ലേ നോക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കണോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട്, എന്തിനേ എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ്, പണ്ടൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ അറിയാം, എനിക്ക് തന്നെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളും അതുപോലെ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരാഴ്ച ഏതെങ്കിലും ഇനി വരുന്ന ഒരാഴ്ചയെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് മീൽ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് നിങ്ങളൊന്ന് കുക്ക് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഡിഫറൻസ്.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളത്. അപ്പൊ എല്ലാവരും ഇനി ഒന്ന് ആ മീൽ പ്ലാൻ കൂടെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ജോലികളെല്ലാം എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഇനി ഒരു ദിവസം ഞാൻ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കിച്ചണിലെ ജോലികളെല്ലാം ചടപടേന്ന് അങ്ങ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു സ്റ്റേപ്പിളായിട്ടുള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ദോശ കേട്ടോ. ദോശയും കറികളും മാത്രം ഇങ്ങനെ മാറി മാറി വരും. പിന്നെ ചോറിന് ബീട്രൂട്ട് കിച്ചടിയും അവിയലും ചിക്കൻ റോസ്റ്റ് എന്നോ പെരട്ടെന്നോ ഒക്കെ പറയാം, അത് അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. റോസ്റ്റ് എന്നെങ്കിൽ റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റ്, പെരട്ടാണെങ്കിൽ പെരട്ട്, എന്ത് വേണോ വിളിക്കാം. അപ്പൊ ഇത് മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇപ്പൊ എക്സാം നടക്കുന്നുണ്ട്, ഒന്നര വിട്ടേ ഉള്ളൂ. പിന്നെ എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അവർക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പൊ ഈ പിള്ളേർക്ക് ചോറ് കൊടുത്തു വിടുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇവരാണെങ്കിൽ ഒരു മലക്കറി കറികളോ ഒരു വകയും കഴിക്കത്തില്ല. പിന്നെ ഞാൻ അവരെ അറിയാതെ അവരുടെ പല രൂപത്തിൽ അതെന്നെ അവരുടെ ഉള്ളിൽ എത്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ചോറൊക്കെ കിട്ടുന്ന സമയത്ത് എനിക്കത് ഭയങ്കര പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും എങ്ങനെ ഒരു കറി തന്നെ കൊടുത്തു വിടും. ഈശ്വര കാണുമ്പോൾ ടീച്ചേഴ്സ് ആയാലും ആയമാരായാലും അവര് വിചാരിക്കത്തില്ലേ ഈ കൊച്ചിന്റെ അമ്മയ്ക്ക് വേറൊന്നും വെക്കാൻ അറിയത്തില്ലേ എന്ന് വിചാരിക്കൂലേ എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ജോലികളിലെല്ലാം തീർന്നിട്ടുണ്ട് കിച്ചൺ ജോലികളൊക്കെ. ഇനി അതൊക്കെ ഒന്ന് ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം കുട്ടീസിന്. അപ്പോൾ അവര് ഞാൻ പറഞ്ഞല്ലോ, അവര് ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടാണ് ഇപ്പൊ എക്സാം ആയതുകൊണ്ട് ഉച്ച വരെ എക്സാം ഉള്ളു. അപ്പൊ അത് കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടാണ് അവര് ചോറ് കഴിക്കുന്നത്. അപ്പൊ രണ്ടു പേർക്കും പക്ഷെ സെപ്പറേറ്റ് ബോക്സിൽ സെപ്പറേറ്റ് തന്നെ എടുക്കും. വെച്ചു കൊടുക്കുന്നത് ഒരൊറ്റ കവറിനകത്താക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ ചിക്കൻ രണ്ടു പേർക്കും ഇച്ചിരി കൂടുതൽ വെച്ചിട്ടുണ്ട്. കാരണം വേറെയും മക്കൾമാര് ട്യൂഷൻ ക്ലാസ്സിൽ ഇവരുടെ കൂടെ പഠിക്കുന്ന തന്നെ കുഞ്ഞുങ്ങൾ വന്നിരുന്ന ഒരുമിച്ചിരുന്നല്ലേ അവര് കഴിക്കുന്നത്. അപ്പൊ അവര് ഷെയർ ചെയ്ത് കഴിക്കുമല്ലോ. അതുകൊണ്ട് അവരുടെ എത്ര പേരുണ്ട് അവരുടെ എണ്ണം കണക്കാക്കിയാണ് രണ്ടുപേരുടെയും പാത്രത്തിൽ ചിക്കൻ ആക്കി വെച്ചു കൊടുത്തത് കേട്ടോ. കുഞ്ഞുങ്ങളല്ലേ, ചിക്കനൊക്കെ കാണുമ്പോൾ അവർക്ക് നമുക്കാണെങ്കിൽ കുഞ്ഞിലേക്ക് തോന്നത്തില്ലേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും കൊതിയൊന്നും തോന്നത്തില്ല. കാരണം മിക്കവാറും വീടുകളിലും മിക്കവാറും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ചിക്കനും ഒക്കെ ആയിരിക്കും. കാരണം മക്കളുടെ ഇഷ്ടത്തിനാണല്ലോ ഇപ്പൊ വീടുകളിൽ കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് പോലും. അപ്പൊ അതേ അത് കഴിഞ്ഞ് മക്കളെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്ന് തുണിയൊക്കെ വിരിച്ചു, അത് കഴിഞ്ഞത് ഇന്നലെ രാത്രി കഴുകി ഉണങ്ങാൻ വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടു ദിവസം കൂടുമ്പോൾ ഞാൻ ഈ ടവൽ അങ്ങ് എടുത്ത് നനയ്ക്കായിടും, എന്നിട്ട് വേറെ ടവൽ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ അങ്ങനെ ടവൽ മാറ്റിക്കൊടുത്തു. പിന്നെ നമ്മുടെ ചോറ് ലഞ്ച് പാക്ക് ചെയ്തല്ലോ, പാക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കറികളെല്ലാം ഇതുപോലെ പാത്രങ്ങളിലാക്കി വെക്കുകയാണ്. ഇപ്പൊ ഹസ്ബൻഡ് ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിലും പുള്ളി കറികളൊക്കെ അതിൻ്റെ കൂടെ കഴിച്ചോളും കേട്ടോ. ഇപ്പൊ ചോറും അതുപോലെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെയും ദേ ഒരുപാട് പാത്രങ്ങൾ. ഞാൻ ഈ സിങ്കിനെ വിളിക്കുന്നത് അക്ഷയ പാത്രം എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കഴുകി വെച്ച് ക്ലീൻ ആക്കി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് പിന്നെയും കാണും ഇതിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ പാത്രമെങ്കിലും കാണാം. പിള്ളേരും കൂടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു ഗ്ലാസ് എടുക്കും വെള്ളം കുടിക്കും അതിങ്ങി കൊണ്ടിടും, അടുത്ത ഗ്ലാസ് എടുക്കും വെള്ളം കുടിക്കും ഇങ്ങനെ കൊണ്ടിടും. ഇങ്ങനെ ഇത് തന്നെയാണ്. അപ്പൊ എല്ലാ വീടുകളിലും ഇങ്ങനെയാണോ? പിന്നെ ഇപ്പം ഡിഷ് വാഷർ ഉണ്ട് കേട്ടോ. ഡിഷ് വാഷർ ഇപ്പൊ പഴയതുപോലെ അല്ല, ഭയങ്കര ഫേമസ് ആയിട്ട് വരുവാണ് കേട്ടോ. ഒരുവിധം എല്ലാ വീടുകളിലും ഇപ്പൊ ഡിഷ് വാഷർ ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഇവിടെയുണ്ട് ശ്രീലക്ഷ്മി. അപ്പൊ അവരും പറഞ്ഞു ഇതുപോലെ ഡിഷ് വാഷർ നല്ല എളുപ്പമാണ്, ജോലി എളുപ്പമാക്കുമെന്ന് മാത്രമല്ല വെള്ളത്തിന്റെ യൂസേജും ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അറിയില്ല. അപ്പൊ അതേ നമ്മുടെ ദോശക്കല്ലൊക്കെ കഴുകി അതൊന്ന് ചൂടാക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയ പാത്രങ്ങളെല്ലാം ദേ ഇതുപോലെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കമഴ്ത്തി വെക്കുകയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇങ്ങനെയാവും. പിന്നെ വെയിലും കൂടെ ആയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിക്കിട്ടും. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചു വെച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ എല്ലാം ആയി, നമ്മുടെ ശുചിയുള്ള ചപ്പാത്തി മാത്രം റെഡി ആയിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ദോശക്കല്ല് ഇരുമിറ്റ കല്ലായതുകൊണ്ട് അത് കഴുകി ഉടനെ തന്നെ അതൊന്ന് ചൂടാക്കിയിട്ട് അതിൽ ഇതുപോലെ എണ്ണ തടവി വെക്കും. അപ്പോഴത്തേക്കും നമ്മുടെ അതിൽ പെട്ടെന്നൊന്ന് തുരുമ്പൂറൽ പിടിക്കുകയോ
ചീത്തയാവുമൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല നന്നായിട്ട് ദോശ ഇളകി വരും കേട്ടോ. ഇത് ഞാൻ നമ്മുടെ MRT തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, ചാലക്കകത്തുള്ള MRT അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. മേടിച്ചുകൊണ്ട് വന്ന് അപ്പൊ അവർ എന്നെ പറഞ്ഞു ഇത് സീസണിങ് ഒന്നും ചെയ്യണ്ട, ഓൾറെഡി സീസണിങ് ചെയ്തതാണെന്ന് പറഞ്ഞാണ് തന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ, നന്നായിട്ട് പെട്ടെന്ന് എന്നെ ഇളകി വരും, നന്നായിട്ട് ദോശ നമുക്ക് പരത്തിച്ചുടാനും പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു, വീടൊക്കെ ക്ലീൻ ചെയ്ത് ജനലൊക്കെ അടയ്ക്കുകയാണ്. വൈകുന്നേരമായി, ഇതിനൊക്കെ ഊണ് കഴിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതേ തൂത്തുവാരിയിട്ട് ദേ വേസ്റ്റുകൾ കത്തിക്കാനുള്ളതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ബിന്നാക്കി വെച്ചു. അപ്പൊ അത് കഴിഞ്ഞാൽ അത് കത്തിക്കായിടണം. അപ്പൊ ഇന്ന് കത്തിക്കാൻ ഇടൂല, നാളെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ദേ നമ്മുടെ കിച്ചിക്കുട്ടൻ കണ്ടോ, ബാക്കിലാണ് ഇട്ടേക്കുന്നെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിലോട്ടൊക്കെ വരാനൊക്കെ പഠിച്ചു. അപ്പൊ തനിയെ ഇവിടെ വന്ന് ഫ്രണ്ടിലിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ബാക്കിൽ പോവും. അങ്ങനെ ഇങ്ങനെ ദേ എൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പൊ ആ സൈഡിലൊരു മുല്ലവള്ളി ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ കുറേയൊക്കെ ഇങ്ങനെ ഒരുമാതിരി നിന്ന് അതിലുള്ള ഞാൻ ഇതുപോലെ പിച്ചെടുത്തു. അപ്പൊ അതുകൊണ്ട് നിറച്ച് ചവറുണ്ട്. ഇപ്പം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് ചവറ് വരത്തില്ല, കാരണം നമ്മളിവിടെ വലിയ മരങ്ങളോ ചെടികളോ ഒന്നും ഒരുപാടൊന്നും ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ സൈഡിലൊന്നും മരങ്ങൾ നടാനുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും ഇല്ല. എങ്കിലും ബാക്കി ഉള്ളതെല്ലാം ദേ തൂത്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് മിറ്റമൊക്കെ. കിച്ചി കണ്ടോ, എൻ്റെ ബാക്കേ ഇങ്ങനെ നടക്കുകയാണ് ആച്ചാ. ഞാൻ പക്ഷെ ഒരുപാട് അടിപ്പിക്കത്തില്ല കേട്ടോ, എനിക്കിങ്ങനെ എൻ്റെ ദേഹത്ത് വന്ന് മുട്ടുന്നത് അങ്ങനെയൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ അച്ഛനും ഇളയ മോളും അതൊക്കെ കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എനിക്ക് ഇച്ചിരി പാടാണ്. എൻ്റെ അടുത്ത് വരുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എൻ്റെ ദേഹത്ത് മുട്ടണതൊന്നും ഇഷ്ടമല്ല. ഞാൻ ആഹാരമൊക്കെ കൊടുക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞതേ വന്ന് നമ്മുടെ തുണി നനച്ച് വിരിച്ചിരുന്നേ അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. പിന്നെ ദേ നമ്മുടെ പാത്രങ്ങളെല്ലാം അപ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടുണ്ട്, അതെല്ലാം ദേ നുള്ളി പെറുക്കി എടുത്ത് വെക്കുകയാണ്. കണ്ടു പെട്ടെന്ന് ഉണങ്ങും. ഇപ്പൊ പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് പറയേ വേണ്ട, ഭയങ്കര ചൂടല്ലേ ഇപ്പൊ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, ഒരു രക്ഷയും ഇല്ല. അപ്പൊ ദേ നമ്മുടെ ദോശക്കല്ലും ചപ്പാത്തിക്കല്ലും ഞാൻ ഇതുപോലെ എണ്ണ തടവി വെച്ചിരുന്നു, അത് രണ്ടും എടുത്ത് വെച്ചു. മാവ് തീർന്ന് ആ ബോട്ടിൽ കഴുകി വെച്ചിരുന്നു, അതിൽ മാവ് നിറച്ചു. പിന്നെ ഹസ്ബൻഡിന് ജിമ്മി കൊണ്ടുപോകാൻ വെള്ളം എടുത്തു വെച്ചു. അപ്പോഴത്തേക്കും മക്കളെ വിളിക്കാൻ പോകാൻ സമയം ആവാറായി, അതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ വിളിക്കാൻ പോകാൻ റെഡിയായി. അപ്പോഴത്തേക്കാണ് ഹസ്ബൻഡ് നമ്മൾ, ഞാൻ ഇന്നാൾ തുണി വിരിച്ചപ്പോൾ കാണിച്ചില്ലേ കുറച്ച് തേങ്ങ ഉണങ്ങാനായിട്ട് ഇട്ടിരുന്നത്, അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആട്ടാൻ കൊടുത്തിരുന്നു, അത് ആട്ടി കിട്ടി അങ്ങനെ അതും കൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ എന്തായ കൈയോടെ തന്നെ അത് ബോട്ടിലുകളിലാക്കുകയാണ്. അപ്പം ഇത് അനിയത്തിക്ക് കൊടുക്കാനാണേ. അപ്പൊ എനിക്ക് വൈകുന്നേരം അവൾക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, അപ്പം അത് അവൾക്ക് കൊടുക്കണം. അപ്പൊ അതിനെന്തായാലും എനിക്ക് പോകണം. അപ്പൊ ഇത് കൈയോടെ കുപ്പിയിലാക്കി കൊണ്ടു കൊടുത്താൽ കൊടുത്തുന്നാവും, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അതങ്ങ് മടിക്കും. അതുകൊണ്ട് അത് അവക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയമുണ്ട് മക്കളെ വിളിക്കാൻ, അപ്പം അതുകൊണ്ട് രണ്ട് ബോട്ടിലും കൂടെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നു, അതങ്ങനെ അവിടെ തന്നെ ഇരിക്കും, ഞാൻ പിന്നെ അത് തൊടാൻ പോകത്തില്ല. മറ്റേത് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരുന്നാലേ ആർക്കെങ്കിലും കൊടുക്കാനുള്ളവർക്കുണ്ടെങ്കിൽ ചേട്ടൻ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്തോളൂല്ലോ, ഒഴിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഇതോടെ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും. ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനില്ല കേട്ടോ, അത് 5 ലിറ്ററേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ദേ ഹസ്ബൻഡിനുള്ള, അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മക്കളെ വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വന്നിട്ട് ഹസ്ബൻഡിന് ഓട്സ് കഞ്ഞി വെച്ച് വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനിയത്തിയുടെ അവിടെ പോവുകയാണെന്ന്. അപ്പൊ മക്കളും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അനിയത്തിയുടെ അവിടുത്ത് പോവാണ്. ഇവിടെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവര് ഉടനെ ഒന്നും തിരിച്ചു വരത്തില്ല, വരുമ്പോ സ്ഥിരം ഉള്ളതുപോലെ കരഞ്ഞ് വിളിച്ച് ഒക്കെ വരൂ. അപ്പൊ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ചിറ്റയും ചിറ്റും കൂടെ മക്കൾക്ക് വേണ്ടിയിട്ട് ദോശ, മസാല ദോശ, ഇന്ന റോസ്റ്റും ഒക്കെ മേടിച്ചു കൊടുത്തു. അപ്പൊ അതൊക്കെ ഇരുന്ന് കഴിച്ച് രാത്രി 10 മണി കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ വരത്തില്ലായിരുന്നു, കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. അവിടെ ആവുമ്പം അനിയത്തിയുടെ മോളുണ്ട്, അപ്പൊ അതുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. അങ്ങനെ വന്നപ്പോ നല്ല ലേറ്റ് ആയി. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.